ഗായ്സ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ന്യൂ ജേഴ്സിയിലെ ക്യാംഡൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അഡ്വഞ്ചറസ് അക്വാറിയം കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് വന്നിട്ട് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം, വേണമെങ്കിൽ ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം. ഓൺലൈനായിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും, നമുക്ക് ഇഷ്ടമുള്ള ടൈം സ്ലോട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഇവിടെ അകത്ത് കയറുമ്പോൾ നമുക്കൊരു ബ്രോഷർ കിട്ടും, അത് നോക്കി നമുക്ക് ഓരോ സോണും അറിയാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് സോൺ എയിലേക്കാണ്, റിവേഴ്സ് ഓഫ് ദ വേൾഡ്. ഇവിടെ നമുക്ക് ഓപ്പൺ പോണ്ടൊക്കെ ഉണ്ട്, പക്ഷേ അപ്പോൾ നമുക്ക് മീനെയൊക്കെ ടച്ച് ചെയ്യാനായിട്ടുള്ള പെർമിഷനൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. ഇവിടെ ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള ഫിഷൊക്കെ കാണാനുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഒരു 2-3 hours മാക്സിമം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇത് മാത്രമല്ല, കുട്ടികൾക്കൊക്കെ പറ്റുന്ന 3D movies ഇവിടെ നടക്കുന്നുണ്ട്. ഒരു 10-15 minutes ഡ്യൂറേഷനൊക്കെ ഉള്ള മൂവീസാണ് ഞങ്ങൾ. പിന്നെ ഇതിനകത്ത് തന്നെ ഫുഡ് കോർട്ടും അവൈലബിൾ ആണ്. ഇവിടെ വന്ന് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് ഇതാണ്. ഇതിൻ്റെ പേര് ലയൺ ഫിഷ് എന്നാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഇതിൻ്റെ ചിറകിനും വാലിനൊക്കെ എന്തോ ഒരു പ്രത്യേകത ഉള്ള പോലെ തോന്നി. നല്ല രസമുണ്ട് ഇതിനെ കാണാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഹിപ്പോ ഹെവനിലേക്കാണ്. രണ്ട് വലിയ ഹിപ്പോപൊട്ടാമസ് ഇവിടെ നടക്കുന്നുണ്ട്. അവർക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു വലിയ പോണ്ടും തൊട്ടടുത്ത് തന്നെ ഉണ്ട്. നെക്സ്റ്റ് സെക്ഷൻ ഷാർക്ക് ടണലാണ്. ഒരു ഗ്ലാസ് ടണലിൻ്റെ അകത്തേക്കൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ നമുക്ക് മുകളിൽ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഷാർക്ക് മൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തേക്കൂടെ മൂവ് ചെയ്യുന്നൊരു ഫീലാണ്. ഇത് ഷാർക്കിനെയൊക്കെ ഇട്ടിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടെയുള്ളൊരു ബ്രിഡ്ജാണ്. കംപ്ലീറ്റ്ലി സെക്യൂർഡ് ആണ്, നെറ്റ് വെച്ച് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണത്. നെറ്റിൻ്റെ അകത്തേ കൂടെ താഴേക്ക് നോക്കുമ്പോൾ ഷാർക്കൊക്കെ മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ഇനി നമ്മൾ പോകുന്നത് അണ്ടർ വാട്ടർ മെർമെയ്ഡിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് സ്ഥലത്ത് അക്വേറിയംസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു മെർമെയ്ഡിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. വെള്ളത്തിൻ്റെ അടിയിൽ ഇങ്ങനെ കണ്ണ് തുറന്ന് ചിരിച്ച് എങ്ങനെ നിൽക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് ആലോചിച്ചിട്ട് എത്ര പിടിയും കിട്ടിയില്ല. എന്തായാലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. സോ അഡ്വഞ്ചർ അക്വേറിയത്തിൻ്റെ വിസിറ്റിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.